മുഅ്മിനീങ്ങളെ എന്നും അൽഹംദുലില്ല. ഇശാ മഗ്രിബിന്റെ കടയിൽ എന്നും എത്ര തിരക്കുണ്ടെങ്കിലും സൂറത്തു യാസീൻ നമ്മൾ ഓതണേ, സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതണേ, സൂറത്തുൽ വാഖിയ ഓതണേ. അത് വലിയ പറക്കത്താണ് പ്രിയപ്പെട്ടവരെ. മരണം വരെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പറക്കത്താത്ത ഒരു പറക്കത്താണ്. മരണം വരെ എന്നും ഓതുന്നവരായി നമ്മൾ മാറണം. ഓതാൻ പറ്റാത്ത ദിവസത്തിൽ ഓത്ത് കേൾക്കുന്നവരായി നമ്മൾ മാറണം. കാരണം ഓതുമ്പോ നാവ് നന്നാകുമോ, കാണുമ്പോ കണ്ണ് നന്നാകുമോ, കേൾക്കുമ്പോ കാത് നന്നാകുമോ, ചിന്തിക്കുമ്പോ മനസ്സ് നന്നാകുമോ. എവിടെയാണോ ഓതിയത് അവിടെ ബറക്കത്തുറങ്ങുന്നു. എവിടെയാണോ ഓതിയത് അവിടെ റഹ്മത്തുറങ്ങുന്നു. എവിടെയാണോ ഓതിയത് അവിടെ ഐശ്വര്യമുണ്ടാകുന്നു. അതിവിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് റബ്ബേ. അത് വല്ലാത്ത ഒരു ഫളു തന്നെയാണ്, അത് വല്ലാത്ത ഒരു ശ്രേഷ്ഠത തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എന്നും നമ്മൾ ഓതണേ, എന്നും നമ്മൾ ഓത്ത് കേൾക്കണേ. ആ ഖുർആനിലേക്ക് നോക്കിയാലും പുണ്യമാണ്. നോക്കി നിൽക്കുന്നതിന് കണ്ണിനിങ്ങനെ പ്രതിഫലം കിട്ടുകയാണ്, കണ്ണിന്റെ ദോഷങ്ങൾ ഇങ്ങനെ പുറത്തു തരികയാണ്. അത് കേൾക്കുമ്പോ കാതിന് പ്രതിഫലം കിട്ടുകയാണ്, കാതിന്റെ ദോഷങ്ങൾ ഇങ്ങനെ പുറക്കപ്പെടുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോ നമ്മുടെ നാവിന്റെ ദോഷങ്ങൾ ഇങ്ങനെ പുറക്കുകയാണ്, നാവിനിങ്ങനെ ഫലം കൂടുകയാണ്. അത് ചിന്തിക്കുമ്പോ നമ്മളെ കൽബ് നന്നാവുകയാ, നമ്മുടെ മനസ്സ് നന്നാവുകയാ, കൽബിലേക്ക് ഈമാനിന്റെ പ്രകാശം ഇറങ്ങി വരികയാണ്. മാത്രമല്ല മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ റോഹിനെ പിടിക്കുന്ന നേരം അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റോഹിനെ പിടിക്കുന്നവന് സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളെ റോഹിനെ പിടിക്കുമ്പോ മുഅ്മിനീങ്ങളെ നമ്മുടെ മുന്നിൽ വന്നിട്ട് അതാ നമുക്ക് കരിമ ചൊല്ലിത്തരുന്നു ഒരു മലക്ക്. അതാരാ ആർക്കാണാ ഭാഗ്യം എന്നറിയോ? ജീവിതത്തിൽ എല്ലാ ദിവസവും യാസീൻ സൂറത്ത് പതിവാക്കിയവർക്കാ, സൂറത്തുൽ മുൽക്ക് പതിവാക്കിയവർക്കാ. സൂറത്തുൽ വാഖിയ പതിവാക്കിയവർക്കാണ്. അത് വല്ലാത്ത ഒരു മഹത്വം തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? അത് വലിയ ഒരു ശ്രേഷ്ഠതയല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എന്റെ അറിവിന്നിലാമ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹത്തോടെ ഉസ്താദിൽ ഓർമ്മപ്പെടുത്താറുള്ളത്, എന്നും നിങ്ങൾ ഓതണേ യാസീൻ, എന്നും നിങ്ങൾ ഓതണേ മുൽക്ക് സൂറത്ത്, എന്നും നിങ്ങൾ ഓതണേ വാഖിയാ സൂറത്ത്, എന്നും നിങ്ങൾ ഓതണേ. അല്ലാഹു അത് പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാകുമെന്നാണ്, ജീവിതത്തിൽ വലിയ ഐശ്വര്യമുണ്ടാകുമെന്നാണ്, ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടാകുമെന്നാണ്. കാരണം എന്തെന്നറിയോ? ആരാണോ യാസീനോതുന്നത്, ആരാണോ യാസീനോതുന്നത്, ആ യാസീനോതുന്നവര് അവരിൽ പത്ത് പറക്കത്ത് സമ്മേളിക്കുമെന്നാണ്. ഓ യാസീൻ സൂറത്ത് യാസീന് നിങ്ങളോതണേ, ഫീഹാ അശ്റു ബറകാ
പത്ത് ബറക്കത്തുകൾ സൂറത്തു യാസീനിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. പത്ത് ബറക്കത്തുകൾ സൂറത്തു യാസീനിലുണ്ട് എന്നാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും നമ്മൾ ഓതണേ, എല്ലാ ദിവസവും നമ്മൾ ഓതണേ, എല്ലാ ദിവസവും നമ്മൾ ഓതണേ. അത് ഓതിയാ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്താണ്. പത്ത് ബറക്കത്തിനെ മഹാന്മാര് ഒരുപാട് ബറക്കത്തിനെ ഗണ്ണി പറയുന്നുണ്ട്. അതിലുപെട്ട ഒരു ബറക്കത്താണ് വമാ കറാഹ മരീന ഇല്ലാ പരിഹാ. ഏത് രോഗം പിടിച്ച ആളാണോ, ഏത് രോഗം പിടിച്ച ആളാണോ സൂറത്തു യാസീനോ തന്നത്, അത് ഏത് രോഗിയോതിയാലും, ക്യാൻസർ ഉള്ള ഉമ്മപാപ്പ ഓതിയാലും, ട്യൂമർ ഉള്ളവരോതിയാലും, കിഡ്നി തകരാറിലായവരോതിയാലും, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരോതിയാലും, നടക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, തൈറോയിഡിന്റെ മുഴവെന്ന്, ഗർഭാശയത്തിലും വയറ്റിലും മണ്ടാശയത്തിലും മുഴവെന്ന്, വിഷമങ്ങളും പ്രയാസങ്ങളും, രോഗങ്ങളാണ്, വേദനകളാണ്, പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്, എത്ര വലിയ വേദനയാണെങ്കിലും, എത്ര വലിയ അസുഖമാണെങ്കിലും, ഏത് വലിയ അസുഖമാണെങ്കിലും, ആ അസുഖം ബാധിച്ച സഹോദരൻ സഹോദരി സൂറത്തു യാസീനോ തന്നുണ്ടോ? ഇല്ല പരിഹാ, ഇല്ല പരിഹാ. പടച്ചവനെ അവന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്തുമെന്നാണ്, അവന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്തുമെന്നാണ്. പ്രിയപ്പെട്ടവരെ മറക്കണ്ട, മറക്കണ്ട, അവന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്തുമെന്നാണ്. അങ്ങനെ പത്ത് ബറക്കത്തുകൾ സൂറത്തു യാസീന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. അവസരം പോലെ ഉസ്താദ് ഓരോന്നോരോന്നായി പറഞ്ഞു തരാം. ഇന്ന് നിങ്ങളൊരു കാര്യം പഠിച്ചല്ലോ, ഏത് രോഗമുള്ള ഒരാൾ സൂറത്തു യാസീനോ ദിയായി അവന്റെ രോഗത്തിന് അല്ലാഹ് ശമനം കൊടുക്കുമെന്നാണ്, അവന്റെ വേദനക്കല്ലാഹ് മാറ്റം കൊടുക്കുമെന്നാണ്, അവന്റെ അസുഖങ്ങൾക്കല്ലാഹ് ശിഫ നൽകുമെന്നാണ്. കുടിക്കുന്ന മരുന്ന് ഫലിക്കണമെങ്കിലും അസുഖമല്ലാഹ് മാറ്റിത്തരണമെങ്കിലും, വേദന അല്ലാഹ് മാറ്റിത്തരണമെങ്കിലും, രോഗത്തിനല്ലാഹ് ശമനം നൽകണമെങ്കിലും സൂറത്തു യാസീൻ പതിവാക്കണേ. അതൊരു രോഗം മാറണമെന്ന് നിയത്ത് വച്ചങ്ങ് ഓതണേ. അല്ലാഹു നമുക്ക് ശിഫയാക്കി തരുമെന്ന മഹത്തുക്കളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഖുർആന് നമുക്ക് ശിഫയാണ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അൻസ് റളിയല്ലാഹു അൻഹു നിർവഹിച്ച് ചെയ്യുകയാണ്. ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ, എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട്, എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട് സ്വഹാബാ, എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട് സ്വഹാബാ. മനുഷ്യന് ഹൃദയമുണ്ട്, ആ ഹൃദയമാണ് അവന്റെ എല്ലാം. വാഹനത്തിന് ഹൃദയമുണ്ട്, അതാണ് എഞ്ചിൻ, അതാണ് ആ വാഹനത്തിന്റെ എല്ലാം. മൊബൈലിന് ഹൃദയമുണ്ട്, അതാണ് ആ മൊബൈലിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ഏത് ജീവിയെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, ഏത് വസ്തു എടുത്ത് നമ്മളെ പരിശോധിച്ചു നോക്കിയാലും, അതിനെല്ലാം ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം പ്രധാനപ്പെട്ടതാ. എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട്. അതേ പ്രകാരം യാസീൻ സൂറത്തിൽ ഹൃദയമുണ്ട് എന്ന് മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. നൂറ്റി പതിനാല് സൂറത്തുകൾ അടങ്ങിയ പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന് ഒരു ഹൃദയമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏതാണെന്നറിയോ? വഖൽബിൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം യാസീൻ. അത് യാസീൻ സൂറത്താ. വമൽ ഖറഅ യാസീൻ, ആരെങ്കിലും യാസീൻ എന്ന് ഓതിയാൽ കതബല്ലാഹു ലഹു ബിഖിറാഅത്തിഹാ, ഖിറാഅത്തുൽ ഖുർആൻ അശറ മർറാ. ഒരു തവണ സൂറത്ത് യാസീൻ ഓതിയാൽ പത്ത് തവണ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലമായി, അഥവാ അത്രത്തോളം അതിന്റെ പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തു യാസീന മഹത്വം നിങ്ങളെന്ന് നോക്കിയേ, സൂറത്തു യാസീന്റെ പൊലിമ നിങ്ങളെന്ന് നോക്കിയേ, സൂറത്തു യാസീന്റെ ശ്രേഷ്ഠത നിങ്ങളെന്ന് നോക്കിയേ. വമൽ ഖറഅഹാ, വമൽ ഖറഅ യാസീൻ, യാസീൻ സൂറത്ത് ഒരാൾ ഓതിയാൽ നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ഖതബല്ലാഹു ലഹു ബിഖിറാഅത്തിഹാ, ഖിറാഅത്തുൽ ഖുർആനി അശറ മർറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പത്ത് തവണ പാരായണം ചെയ്തതിന്റെ പ്രതിഫലമാണ്. മുഅ്മിനീങ്ങളെ, സൂറത്തു യാസീൻ ഒരു തവണ ഓതിയായി ഉമ്മമാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം കേട്ടോ. പാപ്പമാരെ, തിരക്കുകളിൽ ശാമഗിരി ബിന്ദഗണി യാസീന് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. ചെറുപ്പക്കാരാ, ജീവിതത്തിൽ പതിവാക്കണേ ചെറുപ്പക്കാരെ, പെങ്ങളെ അത് പതിവാക്കണം മോളെ. ചെറുപ്പക്കാരാ, അത് ഒരു ദിവസം പോലും ഒഴിവാക്കരുത്. വലിയുമ്മമാരെ, വലിയുപ്പമാരെ, അത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം. മക്കളോട് പറയണം, മരുമക്കളോട് പറയണം, പേരമക്കളോട് പറയണം, മോളെ നിന്റെ വീട്ടിലെ മരുമകളാണ് നീ കയറി ചെന്ന വീട്ടില് എന്നും സൂറത്തു യാസീൻ ഓതണം പെങ്ങളെ. നീ കാരണം ആ വീട് ഐശ്വര്യമുള്ള വീടായി മാറട്ടെ. നീ കാരണം നിന്റെ വീട് ബർക്കത്തുള്ള വീടായി മാറട്ടെ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, പപ്പമാരെ, ഒരു ദിവസവും ഒഴിവില്ലാൽ ഇശാമഹരിവിന്റെ കണി സൂറത്തു യാസീനെ ഒന്നും പതിവാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അതിനുള്ള ഭാഗ്യമല്ല നമുക്ക് തരട്ടെ, അതിനുള്ള സൗഭാഗ്യമല്ല നമുക്ക് തരട്ടെ. അവരുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.